രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയം ഹിറ്റ്ലർ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ടിരുന്നു. ഹിറ്റ്ലറിന്റെ അടുത്ത ടാർഗറ്റായ സോവിയറ്റ് യൂണിയനെയും ആക്രമിക്കാൻ ആരംഭിച്ചു. മറ്റൊരു സൈഡ് 1941 നവംബർ 26 6 വിമാനവാഹിനി കപ്പലുകൾ, 2 യുദ്ധക്കപ്പലുകൾ, നൂറുകണക്കിന് വിമാനങ്ങളുമുള്ള ജപ്പാൻ കടൽസേന ജപ്പാനിൽ നിന്ന് യാത്ര തിരിച്ച് ഹവായ് ദ്വീപായ ഒഹാവുവിൽ നിന്ന് വടക്ക് 250 മൈൽ അകലെയുള്ള ഒരു അസംബിൾ പോയിന്റിലേക്ക് അവരുടെ നീണ്ട യാത്ര ആരംഭിച്ചു. ഇവരുടെ ടാർഗറ്റ് അമേരിക്കയുടെ പേൾ ഹാർബറിലുള്ള US പസഫിക് യുദ്ധക്കപ്പലുകളാണ്. 1941 ഡിസംബർ 7 തീരുമാനിച്ചതുപോലെ ജപ്പാൻ അമേരിക്കയുടെ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തു. ഈ ആക്രമണം അമേരിക്കയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മാത്രമല്ല, ഈ ഒരു ആക്രമണം സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനത്തെ മാറ്റിവരച്ചു. അതുപോലെ ജപ്പാന് ഒരു വലിയ നാശവും കാത്തിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാതെ ഇരുന്ന അമേരിക്ക ഈ ആക്രമണം കാരണം ഒഫീഷ്യലായി ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചത് എന്തിനു വേണ്ടിയാണ്? ജപ്പാന്റെ ഈ തെറ്റായ പ്ലാൻ എങ്ങനെയാണ് അവരെ തന്നെ ഇല്ലാതാക്കിയത്? ഓക്കെ ഫ്രണ്ട്സ്, വരൂ നമുക്ക് നോക്കാം. ജപ്പാൻ എന്തിനു വേണ്ടിയാണ് അമേരിക്കയെ ആക്രമിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് 1930 നിന്ന് തുടങ്ങാം. 20-ആം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജപ്പാൻ അവരുടെ സമ്പദ് വ്യവസ്ഥയും പട്ടാളത്തെയും നവീകരിച്ചു. അതായത് ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇംഗ്ലണ്ടും അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി കോളനി വൽക്കരിച്ചോ, അതുപോലെ ജപ്പാനും ചെയ്യാൻ ആഗ്രഹിച്ചു. ഇത് കാരണം ആ രാജ്യങ്ങളിലുള്ള നാച്ചുറൽ റിസോഴ്സസ് എടുക്കാനും അവിടെയുള്ള ജനങ്ങളുടെ അധ്വാനം മോഷ്ടിക്കാനും പുതിയ വാണിജ്യ പാതകൾ നിർമ്മിക്കാനും കഴിയും. ജപ്പാന് ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിലും അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ജപ്പാൻ ആവശ്യമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ അവരുടെ ഭൂമിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ജപ്പാന്റെ ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കൽക്കരി, ഇരുമ്പ്, എണ്ണയും കൂടുതലായി ആവശ്യമായി വന്നു. അതുമാത്രമല്ല, ജപ്പാൻ അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ച് ഒരു ഗ്രേറ്റർ ഏഷ്യ രൂപപ്പെടുത്താൻ പ്ലാൻ ചെയ്തിരുന്നു. ഇതിന്റെ ആദ്യ പടിയായി 1931 ചൈനയുടെ പ്രൊവിൻസ് ആയ മഞ്ചൂരിയ കീഴടക്കി. മഞ്ചൂരിയയിൽ ജപ്പാൻ ആവശ്യമായിട്ടുള്ള പല റിസോഴ്സുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജപ്പാന് മുന്നേറാൻ അവർക്കുള്ള കരുത്തും നൽകി. അടുത്ത ചില വർഷങ്ങളിൽ ചൈനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും ജപ്പാന്റെ മുന്നേറ്റം തുടങ്ങി. ഇത് കാരണം ജപ്പാനും ചൈനയ്ക്കുമിടയിൽ യുദ്ധം ആരംഭിച്ചു. തുടക്കത്തിൽ ജപ്പാന് എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടന്നു. അവർക്ക് തുടർച്ചയായി വിജയത്തിന്മേൽ വിജയം ലഭിച്ചു. പക്ഷേ ചൈനയിലെ ജനങ്ങൾക്ക് നേരെ നടന്ന ജപ്പാന്റെ ക്രൂരമായ പ്രവൃത്തികൾ ലോക രാജ്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. 1939 ആയപ്പോഴേക്കും ജപ്പാൻ ചൈന യുദ്ധത്തിന്റെ ദിശ മാറാൻ ആരംഭിച്ചു. അതായത് ചൈനയിലെ കൂടുതൽ ജനങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയത് കാരണവും ജപ്പാന്റെ ആൾബലവും സപ്ലൈയും കുറയാൻ തുടങ്ങിയത് കാരണവും ജപ്പാൻ അവർക്കാവശ്യമായിട്ടുള്ള റിസോഴ്സസ് വേറെ സ്ഥലങ്ങളിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 1940 ഇന്തോനേഷ്യ, മ്യാൻമർ, കംബോഡിയ, വിയറ്റ്നാം, ചൈനയുടെ കിഴക്ക് ഭാഗങ്ങൾ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ലാവോസ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ജപ്പാൻ രാജാവിന്റെ അധികാരത്തിന്റെ കീഴിലായി. ഇതിനിടയ്ക്ക് പസഫിക് മേഖലകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്ക ഭയത്തോടെ നോക്കിക്കണ്ടു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പങ്കെടുത്തതിനു ശേഷം ഇനി ഒരു പ്രോബ്ലത്തിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. അതായത് അമേരിക്ക അവരുടെ അലയൻസിന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്യാനോ ആരുടെയും പങ്കാളിയാകാനോ ആർക്കും സഹായം പോലും ചെയ്യില്ലെന്ന് അമേരിക്ക ഒഫീഷ്യലായി ലോകത്തെ അറിയിച്ചിരുന്നു. അതേസമയം ലോകം മുഴുവനും പോരാട്ടങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരുന്നു. 1939 ഒരു സൈഡ് ഹിറ്റ്ലർ യൂറോപ്പ് മുഴുവൻ കീഴടക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരു സൈഡ് ജപ്പാൻ ചൈനയിൽ അതിക്രൂരമായ പ്രവൃത്തികൾ ചെയ്തു വന്നു. ഇതെല്ലാം പതിയെ പതിയെ അമേരിക്കയുടെ ശ്രദ്ധ ആകർഷിച്ചു. 1939 കാലഘട്ടത്തിലെ അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഒരു പുതിയ കരാർ ഒപ്പിട്ടു. അതായത് ഫ്രാൻസിനും ബ്രിട്ടനും അമേരിക്ക ആയുധങ്ങൾ നൽകും. പിന്നീട് 1941 ചൈനയ്ക്കും സോവിയറ്റ് യൂണിയനും കൂടി ആയുധങ്ങൾ നൽകുമെന്ന് കരാർ പുതുക്കി. അമേരിക്ക വാറിൽ പങ്കെടുക്കാതെ മാറി നിന്നെങ്കിലും സപ്പോർട്ട് ആർക്കാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞു. സെക്കൻഡ് വേൾഡ് വാറിൽ ഹിറ്റ്ലറിനെ എതിർത്ത് യുദ്ധം ചെയ്ത അലൈഡ് ഫോഴ്സിൽ ഫ്രാൻസ്, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, ചെറിയ പങ്ക് ചൈനയ്ക്കും ഉണ്ടായിരുന്നു. മറ്റൊരു സൈഡ് ആക്സിസ് പവറിൽ ഹിറ്റ്ലറിന്റെ ജർമ്മനി, ഇറ്റലിയും ജപ്പാനുമാണ്. അമേരിക്ക അലൈഡ് ഫോഴ്സസിന് ആയുധങ്ങൾ നൽകിയത് കാരണം അമേരിക്ക അവരുടെ സൈഡാണെന്ന് ജപ്പാൻ മനസ്സിലാക്കി. അതുമാത്രമല്ല, ജപ്പാന് വളരെയധികം എണ്ണയും ആവശ്യമായി വന്നു. 1939 ജപ്പാന്റെ എണ്ണ ഇറക്കുമതിയിൽ 6% ഒഴികെ ബാക്കിയെല്ലാം, അതായത് 80% അമേരിക്കയിൽ നിന്നും ബാക്കി 14% എണ്ണ ഡച്ച് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത്. എണ്ണയുടെ വരവ് നിന്നാൽ ചൈനയെ കീഴ്പ്പെടുത്തുന്നത് മാത്രമല്ല ഇവരുടെ മറ്റുള്ള രാജ്യങ്ങളെയും കീഴ്പ്പെടുത്താനുള്ള പ്ലാനിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ജപ്പാന് മറ്റുള്ള റിസോഴ്സുകളും ആവശ്യമായി വന്നു. സ്ക്രാപ്പ് മെറ്റൽ, കൽക്കരി, ഇരുമ്പ് എല്ലാം ഇറക്കുമതിയിൽ നിന്നാണ് ഇവർക്ക് ലഭിച്ചത്. ജപ്പാൻ ഇറക്കുമതി ചെയ്ത റിസോഴ്സുകളെല്ലാം ഇവരുടെ ഗ്രേറ്റർ ഏഷ്യ എന്ന സ്വപ്നം നിറവേറ്റാൻ ആവശ്യമായി വന്നു. അതുപോലെ ഈ വസ്തുക്കൾ അമേരിക്കയിൽ നിന്നാണ് കൂടുതലും ജപ്പാനിലേക്ക് എത്തിയിരുന്നത്. ഇത് കാരണം ജപ്പാൻ നോർത്തേൺ സദേൺ സ്ട്രാറ്റജി എന്ന ഒരു പ്ലാൻ
പ്ലാൻ ചെയ്തിരുന്നു. നോർത്തേൺ സ്ട്രാറ്റജിക്ക് വേണ്ടി ജപ്പാൻ ഇംപീരിയൽ ആർമി നിയോഗിക്കപ്പെട്ടു. ഇവർ കൽക്കരി, ഓയിൽ, ഇരുമ്പ് തുടങ്ങിയ റിസോഴ്സസ് ചൈന, മംഗോളിയ, സൈബീരിയ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെടുക്കും. മറുസൈഡ് സതേൺ സ്ട്രാറ്റജിയിൽ ജപ്പാന്റെ ഇംപീരിയൽ നേവി അന്നത്തെ ബ്രിട്ടീഷ് മലായ, ഡച്ച് ഈസ്റ്റ് ഇൻഡീസിന്റെ ഭാഗങ്ങളെയും കീഴടക്കാൻ തീരുമാനിച്ചു. കാരണം ഈ ഭാഗങ്ങളിൽ റബ്ബറും എണ്ണയും അധികമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്നുള്ള വിയറ്റ്നാം, കംബോഡിയ ഭാഗങ്ങളെല്ലാം ആ സമയം ഫ്രഞ്ച് ഇൻഡോ ചൈന എന്ന് അറിയപ്പെട്ടിരുന്നു. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഫ്രഞ്ച് അധികാരത്തിന്റെ കീഴിലായിരുന്നു. ഇങ്ങനെ സൗത്ത് സൈഡിലുള്ള രാജ്യങ്ങളെ ബ്രിട്ടനെയും ഫ്രാൻസിനെയും എതിർത്ത് ജപ്പാൻ കീഴടക്കിയത് കാരണം ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു ഭാഗമായി മാറി. 1940s മഞ്ചൂരിയ ചൈന ഭാഗങ്ങൾ കൈവശം വെച്ചിരുന്ന ജപ്പാന് സോവിയറ്റ് യൂണിയനുമായി അതിർത്തി തർക്കങ്ങൾ ഉണ്ടായി. ഈ അതിർത്തി തർക്കത്തിൽ സോവിയറ്റ് യൂണിയന്റെയും മംഗോളിയയുടെയും പടകൾ ജപ്പാനെതിരെ വിജയം കണ്ടു. ഇതാണ് ബാറ്റിൽ ഓഫ് ഗാൽക്കിൻ ഗോൾ എന്നറിയപ്പെടുന്നത്. ഈ തോൽവിക്ക് ശേഷം 1941 ഏപ്രിൽ മാസത്തിൽ ജപ്പാൻ സോവിയറ്റ് യൂണിയനുമായി നോൺ അഗ്രഷൻ പാക്ട് എന്ന ഉടമ്പടി ഒപ്പിട്ടു. ഒരു സൈഡ് ജപ്പാന്റെ ഇംപീരിയൽ ആർമി ചൈനയെ കീഴടക്കി വെച്ചു. മറുസൈഡ് ഇംപീരിയൽ നേവി തെക്ക് ഭാഗങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പസഫിക് മേഖലകളിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരെ ജപ്പാന്റെ ഇടപെടലുകൾ ഉണ്ടായത് കാരണവും ജപ്പാൻ, ജർമ്മനി, ഇറ്റലിയുമായി ചേർന്ന് അലയൻസ് ഉണ്ടാക്കിയത് കാരണവും ജപ്പാനുമേൽ അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് കാരണം ജപ്പാന്റെ പട്ടാളത്തിനാവശ്യമായിട്ടുള്ള അയൺ, സ്റ്റീൽ, കോപ്പർ തുടങ്ങിയ വസ്തുക്കൾ കിട്ടാതായി. കാരണം ഈ വസ്തുക്കളെല്ലാം ജപ്പാനിൽ എത്തിയിരുന്നത് അമേരിക്കയിൽ നിന്നാണ്. പക്ഷേ അമേരിക്കയുടെ ഈ നിയന്ത്രണം ജപ്പാൻ കാര്യമാക്കിയില്ല. 1941 ഫ്രാൻസ് ഇൻഡോ ചൈന, അതായത് കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് ഭാഗങ്ങളെ കൂടുതൽ ആക്രമിച്ചു. പക്ഷേ ഈ തവണ അമേരിക്ക നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. അമേരിക്കയിലുള്ള ജപ്പാന്റെ എല്ലാ സ്വത്തുക്കളും അമേരിക്ക ബാൻ ചെയ്തു. ഇത് കാരണം ജപ്പാൻ കൂടുതൽ പ്രതിസന്ധിയിലായി. അമേരിക്ക കൊടുത്തിരുന്ന 80% എണ്ണയിലും ഈ നിയന്ത്രണങ്ങൾ വന്നു. ഇതിനെ തുടർന്ന് ഡച്ച് ഈസ്റ്റ് ഇൻഡീസിന്റെ അധികാരികളായ നെതർലൻഡും ബ്രിട്ടനും കൂടി ജപ്പാനുമേൽ എണ്ണ നിയന്ത്രണം കൊണ്ടുവന്നു. ഇത് കാരണം ജപ്പാന്റെ 94% എണ്ണ സപ്ലൈ ഇല്ലാതായി. ഈ സമയം ജപ്പാൻ അമേരിക്കയുമായി ചില ചർച്ചകൾ നടത്താൻ ശ്രമിച്ചെങ്കിലും അമേരിക്ക ചില കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചു. അത് അംഗീകരിച്ചെങ്കിൽ മാത്രം എണ്ണ തരാമെന്നും, ഒന്ന്, ചൈനയിൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ നിന്ന് ജപ്പാൻ പിൻവാങ്ങണം, അതുപോലെ ജർമ്മനിയും ഇറ്റലിയുമായുള്ള അലയൻസ് ഒഴിവാക്കണം. പക്ഷേ ജപ്പാൻ രാജാവിന്റെ ദ ഗ്രേറ്റർ ഏഷ്യ എന്ന സ്വപ്നം ഇല്ലാതാകുമെന്ന് കരുതി അവർ അമേരിക്കയുടെ കണ്ടീഷൻസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് കാരണം എണ്ണയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മറ്റുള്ള വഴികൾ അന്വേഷിക്കാൻ തുടങ്ങി. മലേഷ്യ, ഇന്തോനേഷ്യ ഭാഗങ്ങളിൽ എണ്ണയും അതുപോലെയുള്ള മറ്റ് റിസോഴ്സുകളുമെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ജപ്പാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പ്രദേശങ്ങളെ ആക്രമിച്ച് ആവശ്യമുള്ള എണ്ണ എടുക്കാനും പ്ലാൻ ചെയ്തു. ഇത് അമേരിക്കയുടെ നിയന്ത്രണങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും ജപ്പാൻ വിശ്വസിച്ചു. പക്ഷേ ജപ്പാന്റെ ഈ പ്ലാനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇന്തോനേഷ്യ ഡച്ച് ഈസ്റ്റ് ഇന്ത്യയുടെ കീഴിലും മലേഷ്യ ബ്രിട്ടന്റെ അധികാരത്തിന്റെ കീഴിലുമുള്ള പ്രദേശമാണ്. അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ അലയൻസ് ആയിരുന്നു. ജപ്പാൻ ഇവരെ ആക്രമിച്ചാൽ അമേരിക്ക അവർക്ക് വേണ്ടി ജപ്പാനെ അറ്റാക്ക് ചെയ്യുമെന്ന് കരുതി. അങ്ങനെ ഒരുപക്ഷെ അമേരിക്ക ജപ്പാനെ ആക്രമിക്കാതിരുന്നാൽ ജപ്പാൻ ഫിലിപ്പീൻസിനെ കൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പ്ലാനിട്ടു. ആ കാലത്ത് ഫിലിപ്പീൻസ് അമേരിക്കയുടെ കോളനിയാണ്. ഈ പ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് കോളനി വൽക്കരിക്കാൻ ജപ്പാന്റെ മുന്നിലുണ്ടായിരുന്നത് ഒരേ ഒരു വഴി മാത്രമാണ്. അത് അമേരിക്ക ജപ്പാനെ ആക്രമിച്ചാൽ അമേരിക്കയെ എതിർത്ത് ജപ്പാന് യുദ്ധം ചെയ്യുന്നത് സാധ്യമല്ല. കാരണം അമേരിക്ക വളരെ കരുത്തരാണ്. അത് കാരണം അമേരിക്കയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്കയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ രഹസ്യമായി ആക്രമിക്കാൻ തീരുമാനിച്ചു. യുദ്ധ കപ്പലുകളും യുദ്ധ വിമാനങ്ങളും നശിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാൻ കഴിയില്ലെന്ന് ജപ്പാൻ കരുതി. അതുപോലെ അമേരിക്ക ഒരുപക്ഷെ ജപ്പാനെ അറ്റാക്ക് ചെയ്താലും അവരുടെ സൈനിക കേന്ദ്രങ്ങൾ സജ്ജീകരിച്ച് പസഫിക് സമുദ്രത്തിലൂടെ 100,000 മൈൽ യാത്ര ചെയ്ത് വരുന്നതിന് മുമ്പ് ജപ്പാൻ ഏഷ്യ മുഴുവനും ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അത് കഴിഞ്ഞ് അമേരിക്കയോട് ചർച്ച ചെയ്ത് യുദ്ധം ഒഴിവാക്കാമെന്നും പ്ലാൻ ചെയ്തു. 1941 December 7 ജപ്പാൻ ഈ പ്ലാൻ നടപ്പിലാക്കി. അമേരിക്കയുടെ പേൾ ഹാർബറിന് മുകളിൽ ജപ്പാന്റെ 350+ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. 2 മണിക്കൂറിനുള്ളിൽ 19 എയർക്രാഫ്റ്റ് കാരിയറുകളും 188 ഫൈറ്റർ ജെറ്റുകളും 2,000+ പട്ടാളക്കാരെയും ഇല്ലാതാക്കി. ജപ്പാന്റെ ഈ പേൾ ഹാർബർ ആക്രമണം പ്രതീക്ഷിച്ചതുപോലെ നടന്നു. അതേ ദിവസം ചില മണിക്കൂറുകൾ കൊണ്ട് ജപ്പാൻ ഫിലിപ്പീൻസിനെ കീഴ്പ്പെടുത്തി. തായ്ലാന്റ് ചില മണിക്കൂറുകൾ കൊണ്ട് കീഴടങ്ങി. ഗുവാം, വെയ്ക്കൈലൻസ്, ബ്രിട്ടീഷിന്റെ മലായ, ഹോങ്കോങ് തുടങ്ങിയ പല രാജ്യങ്ങളും ജപ്പാന്റെ നിയന്ത്രണത്തിലായി. 1942 തുടക്കത്തിൽ ഡച്ച് ഈസ്റ്റ് ഇൻഡീസിന്റെയും ബ്രിട്ടീഷിന്റെയും സിംഗപ്പൂർ, ന്യൂഗിനിയ, സോളമൻ ഐലൻഡ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ജപ്പാന് മുന്നിൽ കീഴടങ്ങി. ജപ്പാൻ പ്രതീക്ഷിച്ചതുപോലെ അമേരിക്കയ്ക്ക് തിരിച്ചടിക്കാനും കഴിഞ്ഞില്ല. ദ ഗ്രേറ്റർ ഏഷ്യ എന്ന അവരുടെ ലക്ഷ്യം ജപ്പാൻ വേഗത്തിലും ബുദ്ധിപരമായും കൈവരിച്ചു. അവരുടെ പുതിയ സാമ്രാജ്യവും അവർക്കിഷ്ടപ്പെട്ട നാച്ചുറൽ റിസോഴ്സുകളും അവർക്ക് ലഭിച്ചു. പക്ഷേ ജപ്പാനെ ഒരു വലിയ അപകടം കാത്തിരുന്നു. അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതായത് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിലേക്ക് കാലെടുത്തു വെച്ചു. അമേരിക്ക എയർഫോഴ്സിനെ അയച്ചതറിഞ്ഞ് ജപ്പാൻ ഞെട്ടിയിരുന്നു. പക്ഷേ ആ ഞെട്ടലിനും അപ്പുറം 1945 August 6 രാവിലെ 8:15
അമേരിക്ക ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ് ജപ്പാന്റെ മണ്ണിലിട്ടു. ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് 9 മറ്റൊരു ന്യൂക്ലിയർ ബോംബ് കൂടി ഇട്ടു. ജപ്പാനെ മാത്രമല്ല ലോക രാജ്യങ്ങളെ തന്നെ ഇത് വിറപ്പിച്ചു കളഞ്ഞു. അവസാനം 1945 സെപ്റ്റംബർ 2 ജപ്പാൻ ഒഫീഷ്യലായി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി.